ലഡാക്ക് അതിർത്തിയിലെ സൈനിക പിന്മാറ്റ വിഷയത്തിൽ ഇന്ത്യ ചൈന ചർച്ച 17-ന്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റൊരു തർക്കമായ ദലൈലാമയുടെ സാന്നിധ്യം ഇത്തവണ ലഡാക്കിൽ ഉണ്ടെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും നിർത്തിവച്ചിരിക്കുന്ന ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ച പുനരാരംഭിക്കുന്നതോടെ ചൈനയുടെ തനി നിറം അറിയാം. ചർച്ചയിൽ സമാധാനം പറയുകയും ലഡാക്ക് അതിർത്തിയിൽ പ്രകോപനവുമാണ് ചൈനയുടെ സ്ഥിരം ഏർപ്പാട്. എന്നാൽ ഇനിയും അത് നടപ്പില്ല. അടിക്കടി പ്രകോപനം തുടരുന്ന ചൈനയ്ക്ക് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. 16-ാം റൗണ്ട് ചർച്ചയാണ് ഞായറാഴ്ച അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്തുള്ള ചുഷൂലിൽ നടക്കുക. ടിബറ്റൻ ആത്മീയ ആചാര്യൻ ദലൈലാമ ലഡാക്കിൽ ഉള്ളപ്പോഴാണ് ചർച്ച എന്നത് ശ്രദ്ധേയമാണ്. 1959 ദലൈലാമ ഇന്ത്യയിൽ വന്നത് തുടക്കകാലത്തെ ഇന്ത്യ ചൈന തർക്കങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു. 6 തർക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം സംബന്ധിച്ച് ഇരു രാഷ്ട്രവും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി 3 സ്ഥലങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റം നടന്നു. ഇനിയുള്ള 3 സ്ഥലങ്ങളിലെ സൈനിക പിന്മാറ്റമാണ് ഇത്തവണത്തെ കമാൻഡർ തല ചർച്ചയിൽ വിഷയമാകുക. നേർക്കുനേർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പഴയ അവസ്ഥയിലേക്കുള്ള പിന്മാറ്റമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ലഫ്റ്റനന്റ് ജനറൽ സെൻഗുപ്തയാകും ഇന്ത്യൻ സംഘത്തെ നയിക്കുക. അതിർത്തി തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഇന്ത്യൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ G20 ഉച്ചകോടിക്കിടെ കണ്ടപ്പോഴാണ് കമാൻഡർ തല ചർച്ച വീണ്ടും ആരംഭിക്കാൻ തീരുമാനമെടുത്തത്. 2020 May 5 മുതലാണ് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ രൂക്ഷമായത്. പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും കുത്തിത്തിരിപ്പ് മാത്രമാണ് ചൈന പുറത്തെടുത്തിട്ടുള്ളത്. ചർച്ചയിൽ ലഡാക്കിൽ സമാധാന അന്തരീക്ഷം വേണമെന്ന് പറയും. എന്നാൽ പ്രകോപനമാണ് ചൈനീസ് പട്ടാളം പുറത്തെടുക്കുന്നത്. ഇതിനോടകം എത്രയോ പ്രകോപനപരമായ നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ജൂണിൽ ഇന്ത്യൻ അതിർത്തിയിൽ ചൈന യുദ്ധവിമാനം പറത്തി. ഇതിന് ശക്തമായ താക്കീത് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു. വ്യോമാതിർത്തി ലംഘിച്ച് കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന് ചൈനീസ് യുദ്ധവിമാനം പറന്നത്. തൊട്ടുപിന്നാലെ ഇന്ത്യൻ വ്യോമസേന സമയോചിതമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ജൂൺ അവസാന വാരമായിരുന്നു ഈ സംഭവം. പുലർച്ചെയാണ് കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് യുദ്ധവിമാനം ഇന്ത്യൻ അതിർത്തിക്കടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. മേഖലയിൽ ചൈനീസ് വ്യോമസേന വൻ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയായിരുന്നു ഈ സംഭവം. അതിർത്തി പ്രദേശത്ത് വ്യോമസേന സ്ഥാപിച്ചിട്ടുള്ള റഡാറാണ് ചൈനീസ് വിമാനം കണ്ടെത്തുന്നത്. പരിശീലനത്തിനിടെ S-400 ഉൾപ്പെടെയുള്ള മിസൈൽ വേധ സംവിധാനങ്ങളും ചൈന ഉപയോഗിച്ചിരുന്നു. റഡാറുകളിൽ ചൈനീസ് പോർ വിമാനത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഇന്ത്യൻ വ്യോമസേനയും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ആളില്ലാ വിമാനമല്ല, യുദ്ധവിമാനം തന്നെയാണെന്ന് മനസ്സിലാക്കിയതോടെ ജാഗ്രതയും കരുതലും ഇരട്ടിയാക്കുകയും ചെയ്തിരുന്നു. യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ മാർഗങ്ങളും തയ്യാറാക്കി ഇന്ത്യൻ സേന നിന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ യുദ്ധവിമാനം ചൈനീസ് അതിർത്തിയിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാനുള്ള ചൈനീസ് യുദ്ധവിമാനത്തിന്റെ നീക്കത്തെ അതീവ ഗൗരവത്തോടെ എടുത്ത ഇന്ത്യ ഇതിനോടകം തന്നെ വിഷയം ചൈനീസ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ചൈന മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്തായാലും 17-ന് നടക്കാൻ പോകുന്ന കമാൻഡർ തല ചർച്ചയിൽ ഇതെല്ലാം തന്നെ വിഷയമാകും. ഇന്ത്യ ശക്തമായ മറുപടിയായിരിക്കും ചൈനയ്ക്ക് നൽകുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.